എനിക്കറിയാം. പിന്നെ ആദ്യ കയറിയാൽ എന്ത് ചെയ്യും? എന്നെ തട്ടിക്കൊണ്ട് പോയിക്കോട്ടെ, കൊന്നോട്ടെ, അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷേ അതിൻ്റെ പേരിൽ അമ്മയെ മുറിവേൽപ്പിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഭീഷണിയുള്ള ആളാണ്, ഇനി സ്വപ്നം സത്യമായി വരുമോ? ഏയ്, അവനെ ഇനി ആരും ഒന്നും ചെയ്യില്ല. അങ്ങനെ ശ്രമിച്ചാൽ പിന്നെ അവർ ജീവിക്കത്തുമില്ല. ണ്ടല്ലോ പറ്റിക്കാൻ വേണ്ടി വെച്ചേക്കെ പ്ലാസ്റ്റിക്കാ, പ്ലാസ്റ്റിക് പൂ. ഐഫോൺ കറങ്ങണില്ലല്ലത്. ബില്ലടച്ച് കാണില്ല, കട്ടായി കിടക്ക. വെറുതെ ഫോൺ വെച്ചേക്കെ. മരണത്തിൽ നിന്ന് തിരിച്ചു വന്ന ഞാൻ അതിന് സഹായിച്ചവരെ സേവിച്ച് അങ്ങ് ജീവിക്കുക. സേവിക്കണം നീയാ? എടാ, സഹായിക്കുന്ന ആൾക്കാരെ കൊഞ്ഞനം കുത്തി കാണിക്കണം, നീ സേവിക്കണം. അതൊക്കെ പോട്ടെ, സംഭവം പറ. പറയാനൊന്നുമില്ല, ഗാന്ധാരി അമ്മ എന്നെ രക്ഷപ്പെടുത്തി. എടാ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറടാ. താൻ ഇപ്പൊ ഇവിടുന്ന് പോണം. അങ്ങനെ ഞാൻ പോകുന്ന എനിക്ക് തോന്നണ്ട. ഈ ജന്മം നിന്റെ സഹായിയായിട്ട് ഒടുങ്ങാനാണ് എന്റെ വിധി. എന്നാ പിന്നെ ആ വിധിക്ക് കീഴടങ്ങാനാണ് എന്റെ തീരുമാനം. ഇനിയുള്ള കാലം നമ്മൾ ഇതിങ്ങനെ ഒരുമിച്ച് തന്നെ നിൽക്കും. എടോ, താൻ എവിടെയാന്ന് വെച്ചാ പറ. ഞാൻ അവിടെ വന്ന് തന്നെ കണ്ടോളാം. എടോ, അത്യാവശ്യം പണം എന്തെങ്കിലും വേണമെങ്കിൽ അതും എത്തിച്ചു തരാം. വേണ്ട, എനിക്ക് അതൊന്നും വേണ്ട. നിന്റെ ഒപ്പം താമസിക്കണം, അതാണ് എന്റെ ആഗ്രഹം. ഇവിടെയും താൻ എന്റെ നാശം ആവുള്ളൂ. മിക്കവാറാവും. ഈ വീടും പരിസരവും ഒക്കെ കണ്ടിട്ട് ഇനിയുള്ള കാലം മുഴുവൻ ഒരല്ലല്ലില്ലാതെ മുന്നോട്ട് പോകാന്നാണ് എനിക്ക് തോന്നണത്. ആ, ഏതായാലും എത്തി. ഇനി ഇവിടുന്ന് ഞാൻ പോകുന്ന പ്രശ്നമേ ഇല്ല. ആ, അത് തന്നെ. പിന്നെ നീ എന്നെ ഇവിടെ നിന്ന് നിർബന്ധിച്ച് പറഞ്ഞു വിട്ടാൽ, ഞാൻ പറഞ്ഞല്ലോ ഈ വീടിന്റെ മുറ്റത്ത് നിന്ന് ഞാൻ വിളിച്ചു കൂവും നിന്റെ കഥകളൊക്കെ. അതുകൊണ്ടേ എന്നെ പിടിച്ചിരുത്താനുള്ള മാർഗം എന്താന്ന് നീ ചിന്തിക്ക്. ശരിക്കും ചിന്തിച്ചോ, സമയമുണ്ട്. പക്ഷേ എനിക്കിവിടെ പിടിച്ചു നിൽക്കണം. ഒന്ന് രക്ഷപ്പെട്ട് വരുമ്പോ കയറി വന്നോളൂ. അങ്ങനെ നീ മാത്രം രക്ഷപ്പെട്ട പോരല്ലോ മോനെ. ഐഡിയ പറ, ഐഡിയ പറ. താൻ ആദ്യം ഈ ഭാവമൊക്കെ ഒന്ന് മാറ്റണം. കുറച്ചുകൂടി ഒരു ആഠ്യത്വം വരുത്തണം. ഓ, ആഠ്യത്വം എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കോപ്പിരിക്കണം. എടോ, താൻ ഈ നരയൊക്കെ ഒന്ന് മാറ്റ്. അതൊക്കെ മാറ്റാന്നേ. അതെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? വാ. അഭിനയം അസലായിരിക്കണം. അത് പിന്നെ ആരും എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. നീ ശക്തി രാജകുടുംബത്തിലെ അംഗം, ശക്തൻ തമ്പുരാന്റെ ഇളമുറക്കാരൻ. ആദ്യം കുളിച്ച് വേഷം മാറും. നീന്തി കുളിക്കാൻ പറ്റുമോ? സ്ത്രീകളുള്ള വീടാ, തന്റെ ആ പഴയ സ്വഭാവം പുറത്തെടുക്കരുത്. ഓ, മാറണാവോ?
എടമോനെ, ആ ചിന്നുമോട്ട അമ്മയുടെ അവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ട്? അവസാനമായിട്ട് കാണുമ്പോഴും കുറച്ച് കൂടുതലായിരുന്നു. അവരുടെ അസുഖം മാറി കഴിഞ്ഞാൽ നീ ആ കൊച്ചിനെ ഏറ്റെടുക്കൂ. എല്ലാറിയാന്ന് അച്ഛനെന്താ എങ്ങനെ? അല്ല, മോചിത പറഞ്ഞപ്പോഴാ ഞാനിതൊക്കെ ചിന്തിച്ചത്. കുറുക്കൻ സജിയാണ് ബാസുരന്റെ കൊലയാളിയെങ്കിലും കൊട്ടേഷൻ ഏറ്റെടുത്തത് നീയാ. അങ്ങനെയുള്ളപ്പോ രോഗം മാറി വരുന്ന ആ സ്ത്രീയെ നീ ഏറ്റെടുക്കണം. എന്നിട്ട് ആ അമ്മയെയും കുഞ്ഞിനെയും നീ സംരക്ഷിക്കണം. ഇന്ന് മോചിത പറഞ്ഞോ? പറഞ്ഞോ. നീ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ലടാ മോനെ. ആ കൊച്ചു പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. നീ കാരണമെല്ലാം നഷ്ടപ്പെട്ടൊരമ്മയാണ്. കുഞ്ഞിനെ ഏറ്റെടുത്തു എന്ന് കരുതി അത് ചെയ്ത പ്രവൃത്തിയുടെ പ്രായശ്ചിത്തമായിട്ടില്ല. അതിൻ്റെ അമ്മയെയും നീ ഏറ്റെടുക്കണം. ഭാസുരന്റെ ഭാര്യ ഇനി മറ്റൊരാളുമായി കഴിയില്ല. അവരത്രയ്ക്ക് സ്നേഹിച്ചിരുന്നവരാ. അല്ല, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മാറിയിട്ട് നീയുമായിട്ട് ഒന്നിക്കാൻ തയ്യാറായാൽ നീ അവരെ ഏറ്റെടുക്കും. നിനക്കത് പറ്റില്ല എന്നറിയാം. നിന്റെ മനസ്സ് നിറയെ മോചിതയാണ്. എന്നാൽ ആ മോചിതയുടെ മനസ്സിലോ ഇപ്പോഴത് മാത്രമാണ് ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം. എനിക്കെന്ത് പറയണമെന്നറിയില്ല ച്ചാ. വെറുതെ വേണമെങ്കിൽ അവരുടെ ഭർത്താവായി ജീവിക്കാം. ഇപ്പോ എന്റേതല്ലാത്ത കുഞ്ഞിന് ഞാൻ അച്ഛനായതുപോലെ അതിനപ്പുറം ഒരു ബന്ധം എനിക്ക് പറ്റില്ല. അത്രയ്ക്ക് മോചിത എന്റെ ഉള്ളിലുണ്ട്. മോചിത് ഒരിക്കലും നിന്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ലെങ്കിലോ? അവളാണ് ഭാര്യ എന്ന് സങ്കല്പിച്ച് ഞാനൊക്കെ ജീവിക്കും. എന്റെ മരണം വരെ അവളുടെ ഉള്ളിലും എന്നോട് സ്നേഹം കാണാതിരിക്കില്ല. പ്രത്യേകിച്ച് കഥകളൊക്കെ അറിഞ്ഞ ശേഷം. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നിനക്കൊപ്പം ഒരു ദിവസം പോലും ഭാര്യയായിട്ട് ജീവിക്കേണ്ടി വന്നില്ലല്ലോ എന്ന ആശ്വാസം ആ കുട്ടിക്ക് ഇപ്പോ. അങ്ങനെ ജീവിച്ചിരുന്നെങ്കിൽ ആ കുട്ടിക്കിപ്പോ ഒരുപക്ഷെ കുറ്റബോധം തോന്നിയനെ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അവള് മാറാനായിട്ട്. എത്ര പ്രാർത്ഥിച്ചാലും വാസുരന്റെ ആത്മാവ് നിന്നോട് ക്ഷമിക്കൂടാ. ആ പാവപ്പെട്ട സ്ത്രീയുടെ അവസ്ഥ നീ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ കാണാതിരിക്കൂടാ. കൊള്ളാം, പക്ഷെ നോട്ടം എറിയരുതെന്ന് ലവൻ പറഞ്ഞിട്ടുണ്ട്. ആരാ? ശരവണൻ. എന്താ വേണ്ടത്? ശക്തിയുണ്ടോ? ആവശ്യത്തിനുണ്ടെന്നാണ് വിശ്വാസം. ആരാ മോളെ? ആരാന്നറിയത്തില്ല. ഇയാള് വന്ന് എന്നോട് ചോദിക്ക ശക്തിയുണ്ടോന്ന്. എന്താടോ? ഓ, ചൂടാകുമ്പോഴും മുഖത്ത് എന്തൊരു തേജസ്. ചോദിച്ചത് കേട്ടില്ലേ എന്താണെന്ന്? അല്ല, എന്താന്ന് ഞാൻ പറഞ്ഞല്ലോ, ശക്തിയുണ്ടോ? അടിക്കരുത് അടിക്കരുത്. അല്ല, ഈ ശക്തി എന്ന പറയുന്ന രാജകുടുംബത്തിൽ പെട്ട ആളാണ് ശക്തി. അയാളെ കാണാതായിട്ട് കുറെ ആയി. അന്വേഷിക്കാത്ത ഒരേ ഇടവില്ല. അതിനിടയിലാണ് ഇവിടെ ഓർമ്മകൾ നഷ്ടപ്പെട്ട ഒരാൾ കഴിയുന്നു എന്നറിഞ്ഞത്. എന്താ അയാൾക്ക് സംഭവിച്ചത്? ഒന്നും പറയണ്ട. അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ മൂന്നാറിലേക്ക് പോകുമ്പോൾ കാറൊരു കൊക്കയിലേക്ക് മറിഞ്ഞാണ് മരണപ്പെട്ടത്. ശരിക്കും കൊന്നതാ അവരെ. ആ കാറില് ശക്തനുണ്ടായിരുന്നു. ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന ശക്തനാ. അവൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എക്കുന്നുണ്ട്. എന്നാൽ
അവിടെ കൊണ്ടൊന്നും കഥ തീർന്നില്ല. കോടിക്കണക്കിന് സ്വത്താ, അത് മോഹിച്ചാണല്ലോ ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ നോക്കിയത്. എന്നിട്ട് ഈ പയ്യൻ മാത്രം രക്ഷപ്പെട്ടു, പിന്നെ അവനെ കൊല്ലാനായി ശ്രമം. ഒരു ദിവസം അച്ഛനമ്മമാരുടെയും പെങ്ങളുടെയും ചിതാഭസ്മം നിമജ്ജനം ചെയ്യാൻ പോയതാ. അവിടെ നിന്ന് ആളെ റാഞ്ചി, പിന്നെ ഒരു വിവരവുമില്ല. നിങ്ങൾ അയാളുടെ ആരാ? ഞാൻ ആരുമൊന്നുമല്ല. അല്ല, ആരും അല്ലേന്ന് ചോദിച്ചാ ആരുമല്ല എന്നാണ് താനും. അതെ, എന്നോട് ചോദിക്കാതെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. എന്നാ അന്ന് മാത്രമാണ് എന്നെ കൂട്ടാതെ അവൻ വീട്ടിൽ നിന്ന് പോയത്. പിന്നെ കാണാൻ പറ്റിയിട്ടില്ല അവനെ. അമ്മേ, അർജുനേട്ടൻ ഇയാള് പറയുന്ന ആളാണെന്ന് നോക്കിയാലോ? അർജുനനും ഭീമനൊന്നും അല്ല, നകുലൻ അല്ലേ അല്ല, ശക്തൻ, ശക്തനാണ് അവൻ. ഇവിടെ വന്നപ്പോ ആൾക്ക് ഓർമ്മയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങള് വിളിക്കുന്ന പേരാ അർജുൻ. കാണുമ്പോ അർജുൻ ആയിരിക്കും, ശക്തൻ തന്നെയായിരിക്കും. മോളെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോയി കാണിക്കേ. കൂട്ടിക്കൊണ്ടുപോകൂ, വരൂ. മോക്കൊപ്പം അമ്മയ്ക്കും വരായിരുന്നു, ഒരു നയനസുഖം കിട്ടിയാനെ. വരുന്നുണ്ടോ? ഓ ഇല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഇതാണോ നോക്കിയേ? എന്റെ ശക്തൻ തമ്പുരാൻ. നിങ്ങൾ ആരാ? എന്നെ മുൻ അറിയത്തില്ലേ? ഞാൻ ശരവണനമാണ്, ശരവണൻ. നിന്റെ എല്ലാം എല്ലാമായ ശരവണൻ. ശരവണനോ? അതെ, ഞാൻ ശരവണൻ, മോൻ ശക്തി. ഈ തൃപ്പൂണിത്ര കൊട്ടാരത്തിലെ അമ്മ തമ്പുരാട്ടിയുടെ പേരക്കുട്ടിയുടെ മകന്റെ മകനാണല്ലോ മോൻ, സുഭദ്ര തമ്പുരാട്ടിയുടെ മകൻ. അച്ഛൻ ശങ്കുണ്ണി തമ്പുരാൻ ഒരു കബറടക്കത്തിന് മരിച്ചു, അല്ലല്ല, കാറപടത്തിന് മരിച്ചുപോയി. ഇയാൾ എന്തൊക്കെ പറയണത്? നടന്നാൽ തീരാത്ത അത്രയും സ്വത്തുണ്ട് മോളെ, ഇഷ്ടം പോലെ പണമുണ്ട്. അതൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയല്ലേ മോന്റെ കുടുംബത്തെ ഒന്നടങ്കം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനെ അമ്മയും പെങ്ങളെയും കൊന്നു, മോനും കൊല ചെയ്യപ്പെട്ടു തന്നെ ഞാൻ വിചാരിച്ചത്. ആരാ ഞങ്ങളെയൊക്കെ കൊല്ലുന്നത്? ഇളയച്ചനെ വിളിച്ചനെ മക്കളൊക്കെ തന്നെ. മോനും കൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാ അവർക്കെല്ലാം പിടിച്ചടക്കാൻ പറ്റും. എനിക്ക് വേണ്ട സ്വത്തും പണവും ഒന്നും രാജാവിന്റെ കിരീടവും വേണ്ട. എങ്കിലും സ്വന്തം അച്ഛന്റെ അമ്മയുടെയും പെങ്ങളുടെയും കൊലക്ക് പകരം വീട്ടേണ്ട നിനക്ക്. എനിക്ക് അച്ഛനെയും അമ്മയും പെങ്ങളെയും ഒന്നും ഓർമ്മയില്ല. എന്റെ കുടുംബത്തെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. മിത്രങ്ങളെ പറ്റിയും ശത്രുക്കളെ പറ്റിയും ഒന്നും അറിഞ്ഞുകൂടാ. പിന്നെ എനിക്ക് ആരോടാ പകയും പ്രതികാരവും ഒക്കെ? ഒരു കണക്കിന് ഓർമ്മ പോയത് നന്നായി, അല്ലെങ്കിൽ ഒരു രക്തച്ചൊരിച്ചിൽ വേണ്ടിവരില്ലായിരുന്നോ? എനിക്കിനി അതിനൊന്നും വയ്യ. ഒരു സന്യാസ ജീവിതമാ ഞാനിനി നയിക്കാൻ പോകുന്നത്. അതിന് പറ്റിയൊരു സ്ഥലത്ത് എന്നെ കൊണ്ടെത്തിച്ചു ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ. ഒരുപക്ഷെ താൻ ഈ പറഞ്ഞ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പെങ്ങളുടെയും ആത്മാക്കളും അത് ആഗ്രഹിച്ചിരുന്നിരിക്കും. അതാ അർജുനേട്ടാ, അല്ല ശക്തിയേട്ടാ നല്ലത്. എന്തിനാ പകയും പ്രതികാരവും ഒക്കെ? ആ ശരവണേട്ടനെയും കൊണ്ട് ഇടയ്ക്കുവാ, ഭക്ഷണമൊക്കെ റെഡിയാക്കി വെക്കാം. അതെ, ഈ ഭക്ഷണത്തിന് മത്സ്യമാണോ അതോ മാംസമാണോ? അല്ല മട്ടൻ ആയിക്കോട്ടെ. എന്താണോ ഇതൊക്കെ? അല്ല മോൻ ക്ഷത്രിയനാ, പക്ഷെ ഞാൻ അങ്ങനെ അല്ലല്ലോ, ഞാനെല്ലാം കഴിക്കും. ഓർമ്മയില്ലേ ഇവിടെ എല്ലാവരും വെജിറ്റേറിയനാ.
ഈ പച്ചക്കറി കഴിച്ച് നീ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? അമ്മയും മോളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. മോളെ നീ സെറ്റാക്കിക്കോ, അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. കാന്താരി നിസാര കറിയല്ല, ഒരു നാടിന്റെ മുഴുവൻ സ്തംഭനാവും. എടാ, അവരെ ഞാൻ സ്തംഭിപ്പിച്ചോളാടാ. ദേ, അവർ ഭക്ഷണമൊക്കെ ഒരുക്കി വെക്കും, നമുക്ക് കഴിക്കാൻ പോണം. അത് കഴിഞ്ഞിട്ടും നമ്മുടെ ഭക്ഷണം. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, പല്ല് വെച്ചിട്ട് രണ്ടു ദിവസമായി. നീ റെഡി ആയിക്കോ. അയാൾക്ക് ആള് തെറ്റിയില്ല. അയാൾ അന്വേഷിച്ചു വന്ന ശക്തി നമ്മുടെ അർജുനേട്ടൻ തന്നെയാണ്. എന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അർജുൻ അത് ഓർത്തെടുത്തോ? ഒന്നും വ്യക്തമായിട്ട് ഓർമ്മയില്ലായിരുന്നു. പിന്നെ വന്നയാളെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോ അയാൾക്കൊപ്പം അർജുൻ പോവോ? അർജുൻ അല്ല, ശക്തി. ശക്തി അപ്പൊ അയാള് പോവോ? പോകുന്നതിൽ അമ്മയ്ക്ക് വിഷമമുണ്ടല്ലേ. പിന്നെ മോൾക്കില്ലേ വിഷമം? ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല. സ്വന്തം കുടുംബത്തെയും നാടിനെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പോയേ പറ്റൂ. സ്വന്തം കുടുംബത്തെയും നാടിനെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പോയേ പറ്റൂ. അയാള് പോകുന്നില്ലെങ്കിലോ? കോടിക്കണക്കിന് സ്വത്തുണ്ട്. അതാഗ്രഹിക്കുന്ന ചതിയന്മാര്, കൊലയാളികള് അവരെടുത്തോട്ടേന്നാ ശക്തി പറഞ്ഞത്. പിന്നെ പഴയ കാര്യങ്ങൾ പലതും മറന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ മരണത്തെ കുറിച്ച് ഓർത്ത വേദനയും ഇല്ല. ഇനി മടങ്ങിപ്പോയാ ചിലപ്പോ പ്രതികാരം ചെയ്യേണ്ടി വരും. രാജകുടുംബത്തിലെ അംഗമാണെങ്കിലും അതിനുള്ള മനസ്സില്ലെന്നാ ശക്തിയായിട്ടും പറയുന്നത്. ഇവിടെ വരാൻ കഴിഞ്ഞത് ദൈവാനുഗ്രഹം കൊണ്ടാണെന്നും പറഞ്ഞു. വല്ലാത്തൊരു കഥയാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ മോളെ, ഏതോ വലിയ കോവിലകത്തെ പയ്യനാണെന്ന്? രാജകുടുംബാംഗമാണ്. കിരീടവും ചെങ്കോലും നഷ്ടപ്പെട്ടയാണ്. സ്വത്തിനോടും പണത്തോടും ആർത്തിയില്ലാത്തയാണ്. മരണപ്പെട്ടവരുടെ ആത്മാക്കളാണ് ശക്തിയേട്ടനെ ഇവിടെ എത്തിച്ചെന്നാ പറഞ്ഞത്. കുട്ടിക്കാലം മുതലേ സഹായി ഈ വന്ന ശരവണേട്ടനായിരുന്നു. അയാളും ഇവിടെ തുടർന്നോട്ടെ അല്ലേ അമ്മേ? ആയിക്കോട്ടെ, സ്വാർത്ഥമോഹമില്ലാത്തവര് അരികിൽ നിൽക്കുന്നത് നല്ലതാ. രാജാവാണ് ആള്. കിരീടവും ചെങ്കോലും നഷ്ടപ്പെട്ട രാജാവ്. പഴയതൊക്കെ മറന്നിട്ട് തന്നെ സ്നേഹിച്ചതാ ഞാൻ. ഒരുമിച്ചൊരു കുടുംബജീവിതം ഞാനും സ്വപ്നം കണ്ടതാടോ. അങ്ങനെയുള്ള എനിക്ക് തന്നെ കുറിച്ച് കേൾക്കേണ്ടി വന്നത് നല്ലതൊന്നുമല്ല. ആ സങ്കടം ഉള്ളിൽ അതേപടി കിടക്കുക. അതൊന്നും അത്ര പെട്ടെന്ന് മാഞ്ഞു പോവില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് പറഞ്ഞതനുസരിക്കണം. കാണാൻ താല്പര്യമില്ലാത്ത ആളിന്റെ അരികിലേക്ക് താനിനി വരരുത്. എന്തെങ്കിലും ചോദിച്ചാ ചാടി കടിക്കാൻ വന്നോളും. ഇങ്ങനൊരു സാധനം കണ്ണു നനഞ്ഞിരിക്കുന്ന എന്തുപറ്റി?
ഓ, ഇതുപോലൊരു അമ്മയാണല്ലോ എന്നെ ജനിപ്പിച്ചെന്ന് ഓർത്തപ്പോ സങ്കടം വന്നു പോയതാ. ഓ, അപ്പൊ നിന്നെ പോലെ ഒരു മകനെയാണല്ലോ ഞാൻ ജനിപ്പിച്ചതെന്ന് ആലോചിച്ച് ഞാനും ദൂരെ കരയണോടാ. ആണ്ടേ, അടുത്തത് ദേ വരുന്നു നിന്റെ പ്രിയപ്പെട്ട അച്ഛൻ. ഞാൻ വരുമ്പോ ഇവൻ ഇരുന്ന് മോങ്ങുമായിരുന്നു. എന്താന്ന് വെച്ചാ ചോദിക്ക്, നമ്മൾ ചോദിച്ചാലൊന്നും പറയത്തില്ലല്ലോ. ഓ, അച്ഛൻ മോൻ വന്നിരിക്കുന്നു. എന്താണ് മോനെ, എന്നെ കാണുമ്പോഴൊക്കെ മോചിത മുഖം തിരിച്ചു പോകണല്ലോ അച്ഛാ. അമ്പലത്തിൽ പൂജാരി പറയുന്നൊക്കെ സത്യമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ പോയെന്ന് കണ്ടിരുന്നു. ഒന്നിക്കൊന്നാ പറഞ്ഞത്? അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ അച്ഛാ? ശാന്തി തീരത്ത് കഴിയുന്നത് എന്റെ കുഞ്ഞല്ലെന്ന് മോചിതയ്ക്ക് അറിയാലോ. മോചിത അവളുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അമ്മ മോചിതയ്ക്ക് വേദനയായിട്ടുണ്ട്. അവരെ പോയി കാണണമെന്ന് ഇടയ്ക്ക് പറയുന്നത് കേട്ടായിരുന്നു. ആരെ വേണമെങ്കിലും പോയി കണ്ടോട്ടെ. ഭാസുരന്റെ ഭാര്യ എനിക്കൊപ്പം ജീവിക്കില്ലെന്ന് ഉറപ്പുവരുത്തിക്കോട്ടെ. അത് അത് മാത്രമല്ലടാ മോചിതയുടെ പ്രശ്നം. കാക്കിയിട്ട സ്ഥിതിക്ക് കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ജോലിക്ക് തടസ്സമാണെന്ന് ആ കുട്ടിക്ക് തോന്നി തുടങ്ങി. അങ്ങനെയുള്ളപ്പോ ഇനി അവളുടെ മനസ്സ് മാറ്റാൻ ബുദ്ധിമുട്ടാ. പറഞ്ഞിരിക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. ജീവിക്കാൻ പറ്റിയ വിളഭൂമി. ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കുന്ന ആർക്കറിയാം? എന്തിനാ അവൾ എനിക്ക് കരൽ ദാനം തന്നത്? എന്നെ മരണത്തിൽ നിന്ന് രക്ഷ എന്തിനാ? ഇങ്ങനെ കൊല്ലാനാണോ? മരിക്കാതിരിക്കാൻ ശ്രമിക്കും ഞാൻ. അവസരം കിട്ടിയാൽ എന്നെ തേടി നടക്കുന്നവനെ ഒക്കെ കൊല്ലാനും. അവരല്ലേ ഒരൊറ്റ ആർട്ടിസ്റ്റ്, അവൻ എവിടെയാണെന്ന് എനിക്ക് അറിയണം.